ദാ സോനു ഒന്നിനെ പിടിച്ചു. യെസ്, ഓക്കെ. ദൈക്കടല്ലേ ഇതിനി ഇടാൻ പറ്റില്ല. നിങ്ങളെ അഭിപ്രായം കണ്ടില്ലേ, ജോസ് ഏട്ടൻ കുടിച്ചു വലിച്ചിടുന്നത്. അപ്പൊ ഇതേമാതിരി ഉള്ള പരിപാടി നാളെ മുതല്, അതായത് ബുധനാഴ്ച, ബുധനാഴ്ച മുതല് രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിക്കൂടെ കേട്ടോ. എപ്പോഴും രാവിലെ മുതൽ വന്നാല് ജോസ് ഏട്ടൻ്റെ വീട് അതാണ്, ചുള്ളിയോട് വരിക. ഈ കാണുന്ന നമ്പർ ഇതാ, ഇതിലാടി വിളിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നുങ്ങാണ്ട് ഈ മീൻ പിടിച്ചോണ്ടാക്കാം. ഇതിൽ വാളുണ്ട്, നല്ല അടിപൊളി നാച്ചുറലായിട്ട് കാണങ്ങൾ കുളവായ കെട്ടുങ്ങാണ്ട് നല്ല അടിപൊളി കുളമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേമാതിരി ഒരു വീഡിയോ ഇട്ടിരുന്നു, അന്ന് പിന്നെ സാധനം തികയാതെ പോയി. ആളുകൾ ആദ്യം പിന്നെ നമ്മൾ പിന്നെ വന്നൊരുക്കത് സാധനം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പറ്റിയതുകൊണ്ട്. കാരണം ഇതിൽ ഇടുന്നത് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജോസിയുടെയോടൊന്ന് അതിൻ്റെ ബൈറ്റ് ജോസിയുടെ തന്നെ പറയട്ടെ, ജോസിനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ വാണ്ടുന്ന ആളുകൾ ഇതിന് രസം തറിയങ്ങൾ, നമുക്കിങ്ങനെ ചൂണ്ടലിട്ട് ഇങ്ങനെ പിടിച്ച് അഞ്ഞു പോലും വള്ളം പറ്റിച്ചത് ഇങ്ങനെ വാരാൻ നിൽക്കണ്ട. ഒരു ചൂണ്ടലേറ്റ് നമ്മളിവിടെ വരികയാണെങ്കിൽ സുഖമായിട്ട് എരവിടെ ഉണ്ടാവും. ഇല്ല ജോസിയുടെ എരവിടെ ഉണ്ടാവില്ലേ, എരവിടെ ഉണ്ടാവും. ചൂണ്ടലുമ്പോൾ കൊടുക്കേണ്ട എരവിടെ കൊടുത്തിട്ടുണ്ട്, റെഡിയാണ്. നമ്മൾ ചൂണ്ടലേറ്റ് വരികയാണെങ്കിൽ ഉഷാറായിട്ട് മീൻ പിടിച്ചങ്ങാണ്ട് നമുക്ക് കൊണ്ടുപോകാം. അത് എത്ര വെച്ചാല് കിലോത്തിനനുസരിച്ച് എത്ര കിലോ വേണമെങ്കിലും എത്ര വേണമെങ്കിലും കിലോ കണക്കിനാണ് കൊടുക്കുന്നത്, തൂക്കത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ജോസേട്ടൻ പറയുന്ന കാര്യങ്ങളല്ലേ. ജോസേട്ടൻ എന്തത്തിൻ്റെ പേര്? ഇത് പെല്ലറ്റ്. പെല്ലറ്റ് ഈ സാധനം ഇതിന് കൊടുക്കുള്ളൂ? ആ ഈ സാധനം കൊടുക്കുള്ളൂ. ഇതും പച്ചിലകളും നിങ്ങള് അച്ഛന്മാർ ഇല അല്ലേ? ഇല ഇലയും ഇതോ കൊടുക്കല്ലേ? വേറെ ഈ കോഴിപ്പാട്സ് മറ്റ് കണഗുണ ഒന്നുമില്ലല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഇട്ട് കൊടുക്കല്ലേ നമ്മള്? ഇന്ന് ഇട്ട് കൊടുത്താണ്. അല്ല, ചൂണ്ടലുണ്ട് ഇവിടെ, ചൂണ്ടലുണ്ട്. അപ്പൊ ചൂണ്ടലൊന്നും നമുക്ക് പരീക്ഷ നോക്കല്ലേ. ഓക്കെ ജോസെങ്കിൽ, ഇതിപ്പോ ആരാ നിങ്ങക്ക് മനസ്സിലായോ? നമ്മൾ അങ്ങാടിയിലേ എത്ര വർഷമായി ഇപ്പൊ അങ്ങാടി നിങ്ങള് കട തുടങ്ങിട്ട്? 40 വർഷം. ആ ഓക്കെ, ഇതിട്ടാണ്. ഓക്കെ, ദഹിക്കട്ടില്ലേ ജോസേട്ട? അന്നത് പിടിക്കാൻ കരുതിക്കണേ, എങ്ങനെ സംഭവം? നാളെ തൊട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. നാളെ തൊട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. അതിപ്പോ എങ്ങനെ നമ്മള് കൊടുക്കാനെ പിടിച്ചു കൊടുക്കാനെ? ചൂണ്ടിട്ട് കമ്പുള്ളവർക്ക് ചൂണ്ടിട്ട് പിടിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചു കൊടുക്കും. ഒന്നാമത് പറ്റിക്കണ പരിപാടിയില്ല, വറ്റിക്കണ പരിപാടിയില്ല. വയനാട്ടിയില് വരാലുണ്ട്, കുറെ 1000 വരാലുണ്ട്. വരാലുണ്ട്. ആ ഇത് വാള, ഇത് വാള, വാളയും വരാലും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വാള എങ്ങനെ കൊടുക്കണത്? വാള 200 രൂപ പ്രകാരം കൊടുക്കണം. പക്ഷെ വരാളി ചൂണ്ടലും ഇടുകയാണെങ്കിൽ കുടുങ്ങൂല സാധനം. കുടുങ്ങാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മുൾഭാഗത്ത് അടിയിലാണ് പദ്ധതി പദ്ധതി സുഭിക്ഷ കേരളം പദ്ധതിയാണ്, ഗവൺമെന്റ് പരിപാടിയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിരുന്നു, ഇട്ടപ്പോ കുറെ ജനങ്ങൾ ഇത് വലിയ മെച്ചം കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ കാരണം? അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോറിയിലെ മീൻ കൊണ്ടുപോയിട്ട് ജനങ്ങൾ അത് നെയ്യ് കൂടുതലാണ്, തിന്നാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പരാതി വന്നിരുന്നു. അപ്പൊ അതിന്റെ പേര് ഞാനും ആദ്യം ഒന്നും ഇതായിരുന്നു. പക്ഷെ മീൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ജനങ്ങൾ വീണ്ടും വന്നു അങ്ങനെ വന്നു. അതിന്റെ പേരിലാണ് രണ്ടാമത് ഈ വാള ഇടാൻ കാരണം. എത്ര വാള ഇട്ടിരുന്നു അന്ന്? അന്നിട്ട് 2000 വാളയാണ്. അപ്പൊ 1700 എന്തായാലും ഉണ്ടാവും. ഇപ്പോഴത്തെ 2500 ഇടണോ? അതിന്റെ കൂടെ 1000 വരാലും ഉണ്ട്. വരാലും ഉണ്ട്. വരാലായിട്ടില്ല, പിടിക്കാനായിട്ടില്ല. ഇതിപ്പോ കഴിഞ്ഞ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ലല്ലോ? ഇത് നാച്ചുറൽ ബോണ്ടിന്റെ സിസ്റ്റത്തിലാണ്. കുളവായ ഇതിന് തീറ്റ എല്ലാ ഇലകളും തിന്നില്ലേ? ഇലകൾ ഐറ്റംസ് ചേമ്പിന്റെ ഇല, താളിന്റെ ഇല, പിന്നെ പെല്ലറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുള്ളൂ. മറ്റേ ഇറച്ചി മീൻ കോഴി അതൊന്നും കൊടുക്കില്ല. അപ്പൊ ജനങ്ങളുടെ ചൂണ്ടയിട്ട് പിടിക്കുന്ന കമ്പക്കാരുണ്ടെങ്കിൽ ചൂണ്ടയിട്ട് വന്നാലും അതിന്റെ ഇതൊക്കെ ഉണ്ട്, ഇര കണ്ടുകൂടെ ഇട്ട് പിടിക്കാം, ഇല്ല നമ്മൾ പിടിച്ചു കൊടുക്കും. അപ്പൊ നാളെ തൊട്ട് പിടിക്കാനുള്ള പരിപാടി. നാളെ തൊട്ട്? ഓക്കെ, എന്നാ വരട്ടെ, നമുക്ക് വിടാം. ജോസേട്ടന്റെ മോനടല്ലേ? നിങ്ങൾ വരുന്ന പേര് സോനു? സോനു. ദാ സോനു ഒന്നിനെ പിടിച്ചു. ഓക്കെ, നല്ല വലിപ്പമുണ്ടല്ലേ. ഇത് കുത്തു സാധനം പിടിച്ച കയ്യില? മേലെയിട്ടില്ലേ. അല്ല, സത്യം മാത്രം പറയാം, എത്ര കട്ടെടുത്തു ചൂണ്ടിട്ടുകൊണ്ട്? തന്നു കൂട്ടിക്കണപ്പത് എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ടേസ്റ്റാണ്. മോനോ തിന്നോ? എത്ര എണ്ണം തിന്നു?
ഒന്നിന്നിട്ടുള്ളു നല്ല രസാ യാടാ നിങ്ങൾ ഭയങ്കര സാധനങ്ങൾ അയൽവാസിയായിട്ട് നിങ്ങൾക്ക് കിട്ടണില്ലേ സൂപ്പറാണ് എന്താ മട്ടം പിന്നെ ഇച്ചിരി രണ്ടെണ്ണം കിട്ടി അപ്പൊ നിങ്ങൾ കൂട്ടിക്കണോ കൂട്ടിക്കണോ അന്നെ എങ്ങനെയുണ്ട് സാധനം ഉഷാറാണ് ഹലോ ചേട്ടാ ഇയാളിപ്പോ എങ്ങനെ വന്നിട്ട് ഇവിടെ ചങ്ക ഇത് കണ്ട് അപ്പൊ നാളെ വരുമോ നാളെ വരും എന്നാ ഞാനും വരും എന്നാ ഞാനും വരും എന്നാ നാളെ നമുക്ക് അത് അടിയാലോ രാത്രി 9 മണി വരെ ഏത് ടൈമിനും രാത്രി 9 മണി വരെ അപ്പൊ ലൈറ്റ് ഉണ്ടാവൂലേ ചൂണ്ടലേറ്റ് വരാ കമ്പക്കാര് അപ്പൊ ഞാൻ ചൂണ്ടലിട്ട് എന്തായാലും ഞാൻ ചൂണ്ടലി ഉണ്ടാക്കേണ്ടി വരില്ല അപ്പൊ ഏതായാലും നോക്കുക ഓക്കെ ഇപ്പൊ ജോസേട്ടൻ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ആ കുളം കാര്യങ്ങളൊക്കെ കണ്ടു അതേപോലെ നമ്മൾ തൊട്ട അയൽവാസി പറയുന്ന കാര്യങ്ങളും കണ്ടു അപ്പൊ നമ്മള് മാക്സിമം ആളുകൾ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വാങ്ങാൻ കമ്പം പിടിച്ച് കിട്ടുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ വേസ്റ്റുകളും കാര്യങ്ങളും ഇടാതെ വളർത്തുന്ന മീനുകളാണ് അപ്പോൾ മാക്സിമം ഈ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആളുകൾ എട്ട് 12,500 മീനുകൾ ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്ത് വരാലുണ്ട് പക്ഷെ അത് കിട്ടണമെങ്കിൽ പ്രയാസമാണ് ഏതായാലും ചൂണ്ടലിട്ട് കാണാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇതെന്താണ് ഇതിച്ചാ ആ അപ്പോൾ രണ്ടെണ്ണം പിടിച്ചത് രണ്ടെണ്ണം ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഇതാ ഏതാ ഈ കൂർക്കൽ ഇതാരെ കൂർത്തത് അൻസാറോ അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഞാൻ തിന്നുങ്ങാണ്ടേ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് നാളെ ഇത് ആളുകൾ മീൻ പിടിക്കാൻ വരുമ്പോൾ ഞാൻ വരാം എന്നിട്ട് അത് എടുത്തുങ്ങാണ്ട് നമുക്ക് അന്നത്തെ ഒരു ആ ഒരു വീഡിയോ അഭിപ്രായങ്ങൾ നോക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ഓക്കെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം കുത്തിക്കണ്ടാണല്ലോ ജോസേട്ടൻ്റെ പത്നി ഇപ്പോൾ കീസൊക്കെ കൂടുന്നതിൽ ഇട്ടിരിക്കുന്ന തൂക്കാണ് ഞങ്ങളിവിടെ ഇതായിരുന്നു തുലാസ് ചേട്ടാ അല്ല എന്താ ഇയാളെ മീൻ പിരാന്ത് ഇപ്പോൾ ആരാ തരുന്നുണ്ടായതാ ഒരുല്ലേ രണ്ടെണ്ണം 700 ഗ്രാം ഇന്നലെ അപ്പൊ 3 എണ്ണക്കൊരു കിലോ ഉണ്ടാവും അല്ലേ 3 എണ്ണം 1 കിലോ ഓക്കെ ഏയ് കുത്തും 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 കുത്തത് വളരെ പണിക്കണ്ട